ഹായ് ഫ്രണ്ട്സ്, ഷാമിൽ ടീ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഈസി മോരുകറിയായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെള്ളരിക്ക ചേർത്ത മോരുകറി. നല്ല ടേസ്റ്റാണിത്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ മോരുകറി ഉണ്ടാക്കിയാലോ? അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കിയാലോ? മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ അളവിൽ ഒരു വെള്ളരിക്കയുടെ ഹാഫ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. വലിയ വെള്ളരിക്കയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ നടുവിൽ പിളർന്നതാണ്, ചെറിയ പച്ചമുളകാണിത്. ഇതിട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, വെള്ളരിക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഒരുപാട് ഉണ്ടാ. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ അളവിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ഒന്നര കൈപ്പിടി അളവ് വരും. ഇത് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ജാർ എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളിയാണ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തത്. അത് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് ഇതുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ പൊടി ചേർത്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ളതാണ്. ഇതൊരു അര ടീസ്പൂൺ ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ തൈര് ഒഴിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഞാൻ തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ചു കൊടുക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അരച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത്. ഇതിപ്പോൾ അര ലിറ്റർ തൈരുണ്ട്. നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കയും വെന്ത് കിട്ടും. ഇപ്പോൾ തേങ്ങയുടെ കൂട്ട് ഞാൻ നല്ല മഷി പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ആ തൈരും കൂടെ ചേർത്ത് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. അര ഗ്ലാസ് വെള്ളം മതിയാവും. ഒന്ന് വിപ്പ് ചെയ്തുകൊണ്ട് വരാം. നമ്മുടെ വെള്ളരിക്ക വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാകമായി നോക്കാം. വെള്ളരിക്കയൊക്കെ വെന്ത് നല്ല പാകമായി. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഈ അരച്ച കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മോരും തേങ്ങയൊക്കെ കൂടി നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സിമ്മിലിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി വയ്ക്കാം. അല്പം മാത്രം മതി കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മതി. ആ അല്പം കംപ്ലീറ്റ് നമുക്ക് ആ മിക്സിന് എടുക്കാനായിട്ട് മാത്രമാണ് മതി. ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ നോക്കണം. ഇത് തിളപ്പിക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി പിരിഞ്ഞു പോകും.
മോരുകറി ഇരിക്കുമ്പോഴൊന്നും ചെറുതായിട്ട് തിക്കായി വരും, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കണം. എൻ്റെ തൈര് നല്ല കട്ടയായ തൈരായിരുന്നു, നല്ല പുളിയുണ്ട്. ചെറിയ തീയിലിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാണ്, നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. തിളക്കൊന്നും വേണ്ട കേട്ടോ, തിളച്ച് കഴിഞ്ഞാൽ പിടിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളക്കാതെ പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി കാണാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആ ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട്, വൃത്തിയാണ് ഉപ്പൊക്കെ. ആ പുളിയും ഒക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. സിമ്മിലിട്ട് ആണ് ഞാൻ ചൂടാക്കുന്നത്. ഇതിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ആവി വരുമ്പോഴത്തേക്കും നമുക്ക് കറി ഓഫ് ചെയ്ത് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. കടുകും കറിവേപ്പിലൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിക്കാം. ഇപ്പോൾ കറി നല്ല ചൂടായി, നല്ല പതഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം പുറത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അര ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണിന് താഴെ മതി, ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒരിത്തിരി മതിയാവും. ഈ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഉലുവ പൊടിയാണ് കേട്ടോ, ഉലുവ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടാവട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കടുകിട്ട് പൊട്ടിക്കാൻ. നമുക്ക് കടുകിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുമ്പോഴത്തേക്ക് 2 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി, ഒരു കളറിന് വേണ്ടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മതി, കളറിന് വേണ്ടി മാത്രമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുപ്പം കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പർ സ്വാദിഷ്ടമായ മോരുകറി റെഡിയാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് 1-5 മിനിറ്റോളം അടച്ചു വയ്ക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടച്ചു വെക്കട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. കറിയൊക്കെ നല്ല പാകമായി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ ഈസി മോരുകറിയാണ്, നല്ല ടേസ്റ്റുള്ള മോരുകറിയാണ്. ഇപ്പം മോരുകറിയൊക്കെ ഞാൻ ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മോരുകറിയാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.